പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം വരുന്ന 19-ന് നിർണായക മത്സരത്തിന് ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ലോൺ അടക്കമുള്ള പ്ലേയേഴ്സ് ഒക്കെ തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും ശക്തമായിരിക്കും. മറുഭാഗത്ത് ഒഡീഷ എഫ് സി ആകട്ടെ ഈ ഒരു സീസണിൽ മികച്ച ഫോമിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് പരിശീലകനായിട്ടുള്ള ഇവാൻ കുമാനോ വെച്ച് ചില കാര്യമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത മത്സരം ഞങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല. ഒഡീഷ എഫ് സി ശക്തരായിട്ടുള്ള ടീം തന്നെയാണ്. അതിനാൽ തന്നെ ഞങ്ങൾ മാക്സിമം മികച്ച പ്രകടനം തന്നെ അടുത്ത മത്സരത്തിൽ പുറത്തെടുക്കേണ്ടതുണ്ട്. ടീമിലെ പ്ലേയേഴ്സ് എല്ലാം നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പ്ലേ ഓഫ് മത്സരം കളിക്കാനിറങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ അല്പം പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കാര്യം പല ഫാൻസിന്റെ സംശയമായിരുന്നു അടുത്ത മത്സരത്തിൽ അഡ്രൈ ലൂണ കളിക്കുമോ എന്നുള്ളത്. ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ഒഡീഷക്കെതിരായുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ എന്തായാലും അഡ്രൈ ലൂണ കളിച്ചേക്കും. ഒരുപാട് നാളുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്ന ഒരു താരം കൂടിയാണ് ലൂണ. ലൂണ നിലവിൽ മാച്ച് ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഒഡീഷക്കെതിരായുള്ള നിർണായക മത്സരത്തിൽ ലൂണ അവൈലബിൾ ആയിരിക്കും. ലൂണ തന്റെ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഒഡീഷക്കെതിരായുള്ള മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് സെമി ഫൈനലിൽ എത്തുക എന്നത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. എന്നാൽ ടീമിന് അല്പം തിരിച്ചടി നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നവോച്ച സിംഗ് അടുത്ത മത്സരത്തിൽ കളിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല പ്രബീർ ദാസിനും ഇഞ്ചുറിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം ഡിമിട്രോസും അതുപോലെ തന്നെ അഡ്രൈ ലൂണയും ഇപ്പോൾ ഒഡീഷയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ പരിക്ക് കാരണം ഡിമിട്രോസിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള മത്സരത്തിൽ ഡിമിട്രോസിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിരുന്നു. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഡിമിട്രോസിന്റെ പരിക്കെല്ലാം ഇപ്പോൾ ഭേദമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഒഡീഷക്കെതിരായുള്ള നിർണായക മത്സരത്തിൽ ഡിമിട്രോസും അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഡിമിട്രോസ് ടീമിനോടൊപ്പം ട്രെയിനിങ്ങും നടത്തിയിട്ടുമുണ്ടായിരുന്നു. ആരാധകർ കാത്തിരുന്ന പോലെ തന്നെ അടുത്ത മത്സരത്തിൽ ലൂണ, ഡിമിട്രോസ്, ഫെഡോർ എന്നീ പ്ലേയേഴ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. വാശിയേറിയ പോരാട്ടത്തിനെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ഓഫ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.